ഇന്ത്യയിൽ പാലുൽപാദന വർധനവിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് ഓർക്കണം. ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്രമന്ത്രിയിൽ നിന്നും ഈ ഇനത്തിൽ നമുക്ക് അവാർഡ് വാങ്ങാനും കഴിഞ്ഞു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും. ഒരു കാര്യം ഓർക്കുക, ഒരു കാലഘട്ടത്തിൽ ഡെവലപ്പ് വിപ്ലവ കാലഘട്ടത്തിലെ മലയാളിയായ ഡോക്ടർ വർഗീസ് കുര്യൻ, ഡെവലപ്പ് വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന യശശ്വരനായ മഹാൻ, ഡെവലപ്പ് വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഒന്നാം ഘട്ട ഡെവലപ്പ് വിപ്ലവം കേരളത്തിൽ നടപ്പാക്കിയില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. അന്ന് ഡോക്ടർ കുര്യൻ്റെ ഒക്കെ അടക്കം അഭിപ്രായം കേരളം പാലുൽപാദനത്തിന് അനുയോജ്യമായിരുന്ന ഒരു സംസ്ഥാനം അല്ല എന്നുള്ളതാണ്. തുടർന്ന് നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ മുൻ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയുടെയായ ശ്രീമതി കെ ആർ ഗൗരിയമ്മയുടെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ട ഡെവലപ്പ് വിപ്ലവം അതിശക്തമായി കേരളത്തിൽ നടപ്പാക്കുകയും ഇടങ്ങഴി പാല് ചുരത്തിക്കൊണ്ടിരുന്ന നമ്മുടെ നാടൻ പശുക്കളെ കാമധേനുക്കളും പാൽക്കുടങ്ങളും പാലാഴികളുമാക്കി തീർക്കുന്ന ഒരു വലിയ പ്രവർത്തനമാണ് നമ്മൾ നടത്തിയത്. അതിലൂടെ നമ്മൾ നടന്നു കയറിയത് ഏറ്റവും മികച്ച പാലുൽപാദന വർധനവ് നേടിയ സംസ്ഥാനം എന്ന പേരിലേക്കാണ്, ഖ്യാതിയിലേക്കാണ്. ഡയറി ഫാമിംഗ് രംഗത്ത് ഒരുപാട് സംരംഭകത്വ സാധ്യതകളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് ഇവിടെ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് കാറ്റിൽ സെയിൽസ് പർച്ചേസ് ബ്യൂറോ ആണ്. എക്സ്ക്ലൂസീവ് ആൻഡ് സർട്ടിഫൈഡ് കാറ്റിൽ സെയിൽസ് പർച്ചേസ് ബ്യൂറോയുടെ സാന്നിധ്യമാണ്. നമുക്കറിയാം, പലപ്പോഴും പശുക്കൾ കർഷകർ ഏറ്റവും നേരിടുന്ന പ്രധാന പ്രശ്നം അവർക്ക് ഒരു നിശ്ചിത വില കൊടുത്ത് ഇത്ര പാലുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്ന പശുക്കൾ അതിൻ്റെ പ്രായത്തിലായാലും പാലിൻ്റെ അളവിലായാലും പാലിൻ്റെ ഗുണമേന്മയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് ചതി പറ്റുന്ന അത് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അനുഭവമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് വിശ്വാസയോഗ്യമായി ഏതൊരു കർഷകനും ആ 3-ഓ 4-ഓ നേരത്തെ കറവ കാണാനും ആ പാലിൻ്റെ ഗുണമേന്മ കണ്ട് മനസ്സിലാക്കാനും പശുവിൻ്റെ ശീലങ്ങൾ കണ്ട് മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു അതിൻ്റെ എല്ലാ ഹിസ്റ്ററിയും വിവരിച്ചു കൊണ്ടുള്ള അതിൻ്റെ രേഖാമൂലമായി ഒരു കൈമാറ്റം നടത്തുന്ന സർട്ടിഫൈഡ് ഒരു ഏജൻസിക്ക് നടപ്പിലാക്കുമ്പോൾ തീർച്ചയായിട്ടും പശുക്കളെ വിൽക്കാനും വാങ്ങാനും ഉള്ള ഒരു ഇടം എന്ന നിലയിൽ നമുക്ക് ക്ഷീര സഹകരണങ്ങളെ സംഘങ്ങളെ ചേർത്ത് ഒരു നെറ്റ്വർക്ക് സൃഷ്ടിക്കപ്പെടുകയും പിന്നെ വാട്സാപ്പും നമ്മുടെ പുതിയ ഇൻസ്റ്റ പോലുള്ള സംവിധാനങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയകളും സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്കിത് ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും. അപ്പം ഒരു മികച്ച സംരംഭമാണ് എക്സ്ക്ലൂസീവ് ആൻഡ് സർട്ടിഫൈഡ് കാറ്റിൽ സെയിൽസ് ആൻഡ് പർച്ചേസ് ബ്യൂറോ എന്ന സംവിധാനം. മറ്റൊന്നാണ് കമേഴ്സ്യൽ ഡയറി ഫാമിംഗ്. 5 പശു മുതൽ അങ്ങോട്ട് 10 പശു, 20 പശു, അതുപോലെ തന്നെ 50 പശുക്കൾ, 100 പശുക്കൾ, 200 പശുക്കളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കൊമേഴ്സ്യൽ ഡയറി ഫാമിംഗ്, വാണിജ്യാടിസ്ഥാനത്തിലുള്ള പശു വളർത്തൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവിടെ കുറച്ചും കൂടി നമ്മുടെ സമയങ്ങളെയൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഒരു പശുവിനായാലും 5 പശുവിനായാലും നമ്മുടെ അധ്വാനങ്ങളും സമയങ്ങളും ഒക്കെ വലിയ വ്യത്യാസങ്ങളില്ല എന്ന കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ഉയർന്ന ഉൽപാദനക്ഷമതയും ഉൽപാദനവുമുള്ള ഏതാണ്ട് നല്ല കറവയിൽ ഒരു 30 ലിറ്ററിന് മുകളിൽ പാല് കിട്ടുന്ന തരത്തിലുള്ള പശുക്കളെ സംഘടിപ്പിക്കുകയും അതിനെ പശു സൗഹൃദമായ തൊഴുത്തുകൾ സൃഷ്ടിച്ചു കൊടുക്കുകയും ആദായകരമായ ആയാസരഹിതമായ ആനന്ദകരമായ രീതിയിലുള്ള ശാസ്ത്രീയ സംവിധാനത്തോടു കൂടിയുള്ള തീറ്റപ്പുൽ കൃഷി അടിസ്ഥാനത്തിൽ ഒക്കെ നമ്മൾ ഒരു പരിപാലന രീതി അവലംബിച്ചുകൊണ്ട് പശുക്കളെ വളർത്തിയാൽ വലിയ ഒരു വരുമാന സാധ്യതയുള്ള സംഗതിയാണ് കമേഴ്സ്യൽ ഡയറി ഫാമിംഗ്. ഒപ്പം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പാലിലെ കുറച്ച് ഭാഗമെങ്കിലും മൂല്യവർദ്ധിത പാലുൽപ്പന്നങ്ങളെ ഉപയോഗപ്പെടുത്തുകയും നമ്മുടെ തൊഴുത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ചാണക സ്ലറിയെ ബയോഗ്യാസിൽ വിട്ട് പുറത്ത് വരുന്ന സ്ലറി, അതുപോലെ തൊഴുത്ത് കഴുകുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം, ചാണകവും എല്ലാം കൂടെ കലർന്ന സ്ലറിനെ നമുക്ക് അത് വിപണി ചെയ്യാൻ കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഉണ്ടാകുന്ന ചാണകത്തെ മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക്, മാലിന്യമില്ലാത്ത രീതിയിൽ ചാണകവും ഗോമൂത്രവും മാലിന്യമല്ല, മാണിക്യമാണ് എന്ന് കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള ഒരു മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ചാണകം ഉണ്ടാകുമ്പോൾ തന്നെ ഉറവിടത്തിൽ തന്നെ അതിനെ ചാക്കുകളിലാക്കി, പ്ലാസ്റ്റിക് ചാക്കുകളാക്കി നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സിമൻറ്റ് ചാക്കിൻ്റെ വലിപ്പമുള്ള ചാക്കുകളിലേക്ക് ചാണകത്തെ മാറ്റി അത് തുന്നി കെട്ടി വെയിലും മഴയും കൊള്ളാത്ത രീതിയിൽ വെച്ചാൽ 1-6 മാസം കൊണ്ട് ഒരു അധ്വാനവുമില്ലാതെ ഏറ്റവും ഗുണമേന്മയുള്ള ചാണകപ്പൊടിയെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. അപ്പം അങ്ങനെയുള്ള ചാണകപ്പൊടിയെ നമ്മുടെ പുതിയ നെറ്റ്വർക്ക് സംവിധാനത്തിലൂടെ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയും
ഒക്കെ അതിനൊരു വിപണി കണ്ടെത്തി, നെറ്റ്വർക്ക് കണ്ടെത്തി നമുക്ക് വിപണനം ചെയ്താൽ തീർച്ചയായിട്ടും വലിയ വരുമാനം, ഒരുപക്ഷെ പാലിനേക്കാൾ അപ്പുറത്തെ വലിയ വരുമാനം ചാണകത്തിലൂടെയും ഗോമൂത്രത്തിലെയും നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ കമേഴ്സ്യൽ ഡയറി ഫാമിംഗ് എന്ന രീതിയിൽ കേരളത്തിൽ വലിയ സാധ്യതയാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ എയർപോർട്ടുകളുള്ള ഒരു സംസ്ഥാനം എന്ന രീതിയിൽ നമുക്ക് പാല് പുറത്തേക്ക് കയറ്റി അയക്കാൻ കഴിയും. മികച്ച ഒരു മാർക്കറ്റ് പുറത്ത് ഗൾഫ് രാജ്യങ്ങളിലായാലും യൂറോപ്യൻ ചില രാജ്യങ്ങളിലൊക്കെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാം. പാലും പാലുൽപ്പന്നങ്ങളും ചാണകവും ഗോമൂത്രവും ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളെ ഒക്കെ നമുക്ക് ഏറ്റവും മൂല്യവർദ്ധിത വസ്തുക്കളാക്കി നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ അത് കയറ്റുമതിയും കൂടി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കമേഴ്സ്യൽ ഡയറി ഫാമിങ്ങിന് വലിയ ഒരു സാധ്യത കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. ശരാശരി 15 ലിറ്റർ പാല് ലഭിക്കുന്ന ഒരു പശുവിൻ്റെ നമുക്ക് പ്രതിദിനം എന്ത് ലാഭം അല്ലെങ്കിൽ മിച്ചം കിട്ടും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൻ്റെ സാമ്പത്തിക വശങ്ങൾ ഒന്ന് പരിശോധിക്കാം. അടിസ്ഥാന മൂലധനമായിട്ട് നമുക്ക് പശുവിന് 65,000 രൂപ, 70,000 രൂപ പശുവിന്, 65 ചതുരശ്ര അടി ഒരു പശുവിന് എന്ന കണക്കിൽ നമുക്ക് 500 രൂപ പ്രകാരമാണെങ്കിൽ 20,000 രൂപ അല്ല അത് ഒരു കണക്കാക്കാം. അതുപോലെ തന്നെ പുൽകൃഷിക്ക് ഒരു 2,000 രൂപ എന്ന രീതിയിൽ നമുക്ക് നോക്കാം. അങ്ങനെ വരുമ്പോൾ ചിലവ് തീറ്റ ചിലവും ആവർത്തന ചിലവായി തീറ്റ ചിലവ് ഒരു പശുവിന് 15 ലിറ്റർ പാല് ലഭിക്കുന്ന ഒരു പശുവിനെ സംബന്ധിച്ച് തീറ്റ ചിലവായിട്ട് നമുക്ക് മിശ്രിതകാല തീറ്റകളൊക്കെ വാങ്ങി 250 രൂപ. മറ്റ് ചിലവുകൾ അതിൻ്റെ ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, മെഡിക്കൽ എയ്ഡ് ആയിക്കോട്ടെ, മറ്റ് ചിലവുകളെല്ലാം കൂടെ ചേരുമ്പോൾ 10 രൂപ. അപ്പോൾ 250 രൂപ നമുക്ക് ഒരു ദിവസം നമുക്ക് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്താൽ അത്രയും നമുക്ക് കൊണ്ട് നമുക്ക് പിന്നെ ചിലവ് പിടിച്ചു നിർത്താൻ കഴിയും. മറ്റൊന്നാണ് വരവ്. 15 ലിറ്റർ പാല് 50 രൂപ പ്രകാരമാണ് നമുക്ക് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 750 രൂപ നമുക്ക് ലഭിക്കും. മറ്റ് ചിലവുകൾ, മറ്റ് വരവുകൾ കന്നുകുട്ടിയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടും ചാണകം, മൂത്രം, ബയോഗ്യാസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ 50 രൂപ എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് 550 രൂപ നമുക്ക് ഒരു പശുവിൽ നിന്നും ലാഭിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. പക്ഷേ പലപ്പോഴും നമ്മളുടെ വളർത്തു രീതികളും നമ്മുടെ കൈകാര്യ രീതികളും കൊണ്ടൊക്കെ പലപ്പോഴും കർഷകർക്ക് നഷ്ടം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും ശാസ്ത്രീയമായി അതിനെ കൈകാര്യം ചെയ്താൽ ഒരു ദിവസം ഒരു പശുവിൽ നിന്ന് 550 രൂപ കിട്ടും. ഒരു വ്യക്തിക്ക്, നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് 10 പശുക്കളെ പിന്നെ നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാൻ കഴിയും. അത്യാവശ്യം കറവയന്ത്രങ്ങൾ പോലെയുള്ള, ചാഫ് കട്ടർ പോലെയുള്ള യന്ത്രങ്ങളും ഒക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ 10 പശു എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം നമുക്കൊരു 5,000 രൂപ വരുമാനം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. പക്ഷേ പശുക്കൾ ഉൽപ്പാദനക്ഷമതയുള്ളതും നല്ല ഉൽപ്പാദനം തരുന്നതുമായ പശുക്കളായിരിക്കണം. തൊഴുത്ത് പശു സൗഹൃദമായിരിക്കണം. നേരത്തെ പോലെ തീറ്റപ്പുല്ല് കൃഷി അത്യാവശ്യം നമുക്ക് ചെയ്യാൻ കഴിയണം. ശീമക്കൊന്ന പോലെയുള്ള വയറുവർഗ്ഗ ചെടികളുടെ ഉപയോഗപ്പെടുത്തലുണ്ടാവണം. പാരമ്പര്യ തീറ്റ വസ്തുക്കളുടെ ഉപയോഗപ്പെടുത്തൽ നമുക്ക് ഉണ്ടാകണം. ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലാഭകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും കഴിയും എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. മറ്റൊന്നാണ് കിടാരി വളർത്തൽ. നമുക്കറിയാം ഗുണമേന്മയുള്ള നല്ല വംശഗുണമുള്ള കിടാരികളെ വാങ്ങി വളർത്തി അതിനെ പശുവാക്കി വിൽക്കുന്നതിലൂടെ വലിയ ലാഭത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. പ്രത്യേകിച്ച് എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി, ഭ്രൂണമാറ്റ ശസ്ത്രക്രിയ പോലെയുള്ള സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം അന്യസംസ്ഥാനത്തു നിന്നൊക്കെ അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടാകുന്ന പശുക്കൾ 25, 30, 35, 40 ലിറ്റർ പാല് കിട്ടുന്ന പശുക്കൾ ദൗർഭാഗ്യവശാൽ ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധ കുറവുണ്ടൊക്കെ അകിടി വീക്കം പോലുള്ള രോഗങ്ങൾ വന്ന് ഉൽപ്പാദനം ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഇല്ലാതാകുന്ന അവസരത്തിൽ ഇന്ന് കേരളത്തിൽ അതിനെ മുഴുവൻ പലപ്പോഴും മുഴുവൻ ഏതാണ്ട് മുഴുവൻ തന്നെ അതിനെ അറവുശാലയിലേക്ക് കൊടുക്കുന്നൊരവസ്ഥയുണ്ട്. ഒന്ന് ഓർക്കുക, 40, 45, 50 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുവാണെങ്കിൽ പോലും അതിൻ്റെ ഉൽപ്പാദനം നശിച്ചാൽ മറ്റൊരു മാർഗ്ഗം കേരളത്തിലില്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെയാണ് ഭ്രൂണമാറ്റ ശസ്ത്രക്രിയ പോലെയുള്ള കിടാരി വളർത്തൽ യൂണിറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ നമുക്കുണ്ടാക്കുന്ന നേട്ടങ്ങൾ എന്നതാണ്. നമുക്ക് ആ പശുവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അകിടിവീക്കം വന്ന് ഉൽപ്പാദനം നഷ്ടപ്പെട്ടിട്ടുള്ളൂ, പ്രത്യുൽപാദന ശേഷിക്ക് യാതൊരു കോട്ടവും അവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള പശുക്കളെ നമുക്ക് എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജിക്ക് വിധേയമാക്കിയാൽ സൂപ്പർ ഓവുലേഷൻ ഹോർമോൺ ട്രീറ്റ്മെൻറ്റിലൂടെ
ഒന്നിലധികം അണ്ഡങ്ങൾ വികസിപ്പിച്ചിരിക്കുന്ന ടെക്നോളജിയാണ് ഭ്രൂണമാറ്റ ശസ്ത്രക്രിയ പോലുള്ള സംവിധാനം. അവിടേക്ക് നമുക്ക് സെക്സഡ് സെമൻ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചാൽ ഒരു പശുവിനെ 5 പ്രാവശ്യം ഒരു വർഷത്തിൽ എംബ്രിയോ ട്രാൻസ്ഫറിന് ടെക്നോളജിക്ക് വിധേയമാക്കാം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ശരാശരി ഭ്രൂണങ്ങൾ ഉണ്ടാവുന്നത് 2 മുതൽ 18 വരെയാണ്, ശരാശരി 8 എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു വർഷത്തിൽ ഏറ്റവും കുറഞ്ഞത് 40 പശുക്കുട്ടികളെ സെക്സഡ് സെവനോ അല്ലെങ്കിൽ രാജലക്ഷ്മി ടീച്ചറും കൃഷ്ണമൂർത്തിയും ഒക്കെ കണ്ടുപിടിച്ചിരിക്കുന്ന അവർ സ്വായത്തമാക്കിയിരിക്കുന്ന പശുക്കിടാക്കളെ മാത്രം കിട്ടുന്ന രീതിയിലുള്ള ഒരു ബീജദാന പരിപാടി നടപ്പിലാക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും 40 പശുക്കുട്ടികളെ ഇങ്ങനെ അറവുശാലയിലേക്ക് പോകുന്ന പശുക്കളിൽ നിന്ന് നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും. ഇന്ന് എൻ്റെ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡുള്ള സംവിധാനങ്ങൾ ഒരു ഭ്രൂണം ഗ്യാരണ്ടീഡ് ഭ്രൂണം അതിനെ ഇംപ്ലാന്റ് ചെയ്ത് അത് ഒരു കുട്ടിയായി പ്രസവിച്ച് പുറത്തു വരുന്ന ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുന്നതിന് അതിൻ്റെ എല്ലാ കെയർ ആൻഡ് മാനേജ്മെൻറ്റിന് ഈടാക്കുന്ന തുക 50,000 രൂപ മുതൽ 60,000 രൂപ വരെയാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് കണക്ക് കൂട്ടൂ, 40 പശുക്കുട്ടി ഇങ്ങനെ ഈ സംവിധാനത്തിൽ നിന്നും നമുക്ക് 60,000 വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 2.5 കോടി രൂപ നമുക്ക് ഈ അറവിലേക്ക് പോകുന്ന പശുക്കളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. പോട്ടെ, ഏറ്റവും കുറഞ്ഞത് ഭ്രൂണം മാത്രം കൊടുക്കുന്നു, മറ്റൊരു കാര്യങ്ങളും അവർ ചെയ്യുന്നില്ല. അങ്ങനെ ആണെങ്കിൽ 5,000 രൂപയ്ക്കാണ് ഒരു ഭ്രൂണം അവർ സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ 40 ഭ്രൂണത്തിൽ നിന്ന് 2,00,000 രൂപ നമുക്ക് അവിടെ നിന്ന് വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രീഡിംഗ് സെൻ്ററുകൾ. അതോടൊപ്പം തന്നെ ഒരു കിടാരി, നമുക്കറിയാം ഒരു കിടാരിയെ 6 മാസം മുതൽ 1.5 വയസ്സ് വരെ പ്രധാനമായ ഒരു കിടാരിയെ നമ്മൾ ശരാശരി 30,000 രൂപ നല്ല മികച്ച കിടാരിയെ വാങ്ങുന്നു. അതിനാവശ്യമായ തൊഴുത്തും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നു. ഒരു കിടാരി 6 മാസം മുതൽ 1.5 വയസ്സ് പ്രായം വരെയുള്ള ഒരു കിടാരിയെ ശരാശരി 30,000 രൂപയ്ക്ക് വാങ്ങുന്നു എന്നിരിക്കുന്നു. അതിനാവശ്യമായ തൊഴുത്തും പുൽകൃഷിയും ഒക്കെ ഒരുക്കി കൊടുക്കുന്നു. ഏതാണ്ട് 540 ദിവസത്തേക്കുള്ള കണക്കാണ് നമ്മൾ എടുക്കുന്നത്. തീറ്റ ചെലവ് 1.5 കിലോ മിശ്രിത കാലത്തീറ്റ ഒരു ദിവസം എന്ന കണക്കിലാക്കി 17,820 രൂപ നമുക്ക് അതാവും. ശീമക്കത്ത പോലെയുള്ള പയറുവർഗ്ഗ ചെടികൾ ധാരാളമായി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെലവ് 17,820 രൂപ നമുക്ക് നല്ല നിലയിൽ അതിൻ്റെ 1/3 നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. മറ്റ് ചിലവുകൾ വൈറ്റമിൻ സപ്ലിമെൻറ്റും എല്ലാം കൂടിയായിട്ട് 5,400 രൂപ എന്ന നിലയിൽ ആകെ ഏതാണ്ട് 23,220 രൂപയാണ് നമുക്ക് ക്യാഷ് ആയിട്ട് ചിലവഴിക്കാൻ പറ്റിയ ചിലവ് വരുന്നത്. വരവെന്ന് പറയുന്നത് ഒരു 15 ലിറ്റർ പാല് പ്രതീക്ഷിക്കുന്ന ഒരു പശുവായി അത് മാറുമ്പോൾ ഇന്നത്തെ നിലയിൽ 70,000 രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത് അതിന് ശരാശരി ആകുമ്പോൾ 70,000 മുതൽ 80,000-90,000 രൂപ വരെ ആ പശുവിന് നമുക്ക് ലഭിക്കാം. 70,000 എന്ന അടിസ്ഥാന വില നമ്മൾ കണക്കാക്കിയാൽ കന്നുകുട്ടി ചാണകം ബയോഗ്യാസ് ഉൾപ്പെടെ ഒരു 20,000 രൂപ എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ ആകെ ഏതാണ്ട് 90,000 രൂപ വരവുണ്ട്. അങ്ങനെ വരുമ്പോൾ ചിലവ് കഴിച്ച് ഏതാണ്ട് 67,680 രൂപ റൗണ്ട് ചെയ്ത് നമുക്കൊരു 65,000 രൂപ ഒരു കിടാരിയെ പരിപാലിച്ച് അത് പശുവാക്കി മാറ്റുമ്പോഴേക്കും നമുക്ക് കിട്ടും എന്നുള്ളതാണ്. പക്ഷേ ചാവാലി പശുക്കൾ, ചാവാലി കന്നുകുട്ടികളെ വാങ്ങിയെടുത്താൽ അതൊരു ചാവാലി കിടാരിയും ചാവാലി പശുവുമായി മാറുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വേണ്ടത് പാൽക്കുടങ്ങളും പാലാഴികളുമാണ്. അത് കന്നുകുട്ടിയുടെ കാര്യത്തിലായാലും കിടാരിയുടെ കാര്യത്തിലായാലും പശുവിൻ്റെ കാര്യത്തിലും അങ്ങനെ നല്ല ഒരു സെലക്ഷൻ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് ഓർക്കുക. കർണാടകയിലെ ചിന്താമണി പോലെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ നമുക്ക് ഏറ്റവും മികച്ച കിടാരികളെ നമുക്ക് കിട്ടും. നമ്മുടെ പശുക്കൾക്ക് കൂത്തിവെക്കുന്ന ബീജം HF 40/116 പോലെയുള്ള +55 സയർഡാം ഈൽഡുള്ള ഭാവി പ്രതീക്ഷയുള്ള 55 ലിറ്റർ പാല് പ്രതീക്ഷയുള്ള തരത്തിലുള്ള മികച്ച ബീജങ്ങളെ കുത്തിവെക്കാൻ നമുക്ക് കഴിയണം. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ കയ്യിലുള്ള HF ക്ഷീരധാര, പ്രീമിയം ബുൾസമൻ പോലെയുള്ള സാധ്യമാകുന്നിടത്തോളം അങ്ങനെയുള്ള ബീജങ്ങൾ കുത്തിവെക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒപ്പം തന്നെ NDDP പോലുള്ള സ്ഥാപനങ്ങൾ, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് വിതരണം ചെയ്യുന്ന നല്ല അത്യുൽപാദന ശേഷിയുള്ള ബീജങ്ങൾ അവരുടെ കയ്യിലുമുണ്ട്. അപ്പം സാധ്യമാകുന്നിടത്തോളം ഏറ്റവും മികച്ച ബീജം തന്നെ കുത്തിവെച്ച് ഏറ്റവും മികച്ച ഒരു പശുക്കുട്ടിയെ സൃഷ്ടിച്ചെടുക്കാനും അതിന് ഏറ്റവും നല്ല നിലയിൽ
നാല് കാലിൽ ചലിക്കുന്ന പാൽക്കുടങ്ങളും പാലാഴികളുമാക്കുന്ന രീതിയിലുള്ള ഒരു വളർത്തു രീതികൾ, അതിനാവശ്യമായ കാഫ് മിൽക്ക് റീപ്ലേസർ, പാല് നമുക്ക് ആവശ്യത്തിന് കൊടുക്കാൻ സാധ്യമല്ല എന്നുണ്ടെങ്കിൽ CMR അല്ലെങ്കിൽ കാഫ് മിൽക്ക് റീപ്ലേസർ, കാഫ് സ്റ്റാർട്ടർ പോലെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ കിടാരി വളർത്തൽ യൂണിറ്റ് കേരളത്തിൽ വലിയ ഒരു സംരംഭ സാധ്യതയാണ്, വലിയ വരുമാന സാധ്യതയുള്ള ഒരു സംരംഭവും കൂടിയാണ്. കന്നുകുട്ടി പരിപാലന രംഗത്ത് കാഫ് അഡോപ്ഷൻസ് യൂണിറ്റാണ് ഗോൾഡൻ ഹാർവസ്റ്റ്. കാഫ് റെയറിംഗ് യൂണിറ്റുകൾ നമുക്കാരംഭിച്ച് നമുക്ക് മികച്ച ഒരു വരുമാന സാധ്യതയുള്ളൊരു സംരംഭമാണ് കന്നുകുട്ടിയെ. ആർക്കും ഒരു കന്നുകുട്ടിയെ ഏത് വീട്ടിലും വീട്ടമ്മയ്ക്കും നമുക്കൊരു നേരം പോക്കെന്ന രീതിയിൽ, ഒരു ടൈം പാസ് എന്ന രീതിയിൽ, ഒരു ഹോബി എന്ന രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്നതാണ്. ഒരു ഓമനത്തമുള്ളൊരു കന്നുകുട്ടിയെ ഒരു കിടാരിയാക്കി മാറ്റി അതിന് ഉള്ള പദ്ധതികൾ തീർച്ചയായിട്ടും ആർക്കും ചെയ്യാൻ കഴിയുന്ന, ഏത് ഹൈടെക് വീട്ടിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയാണ് കന്നുകുട്ടി പരിപാലനം എന്ന് കൂടെ മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സാധനങ്ങളും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പച്ചപ്പുല്ലും ഒക്കെ ഉപയോഗപ്പെടുത്തിയാൽ നമുക്കൊരു കന്നുകുട്ടിയെ സുന്ദരമായിട്ട് വലിയ ചിലവില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. അപ്പം തന്നെയാണ് ശീമക്കന്ന് പോലെയുള്ള പയറുവർഗ്ഗ ചെടികളെയും നമ്മുടെ ചുറ്റുമുള്ള പച്ചപ്പുല്ലിനെയും നമ്മുടെ വീട്ടിലെ ഭക്ഷ്യവസ്തുക്കളെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒപ്പം തന്നെ ഏറ്റവും മികച്ച പോഷകവും കൂടി ലഭ്യമാക്കി നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. 6 മാസം വരെയുള്ള ഒരു കന്നുകുട്ടിയെ നമുക്കൊരു 5000 രൂപ എന്ന നിലയിൽ അതിനാവശ്യമായ തൊഴുത്തും അതിനാവശ്യമായ പുൽകൃഷി സംവിധാനങ്ങളും ചെറിയ തോതിലാണെങ്കിലും ഒരുക്കിയെടുത്തുകൊണ്ട് നമുക്കൊരു കന്നുകുട്ടിയെ അല്ലെങ്കിൽ 1-2 കന്നുകുട്ടിയെ അല്ലെങ്കിൽ 5-10 കന്നുകുട്ടികളെ വളർത്തുന്ന ഒരു യൂണിറ്റുകൾ ആരംഭിച്ചാൽ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ചെയ്യാവുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ തീറ്റ ചെലവ് കണക്കാക്കിയിരുന്ന 1/2 kg കാലിത്തീറ്റ, മിശ്രിത കാലിത്തീറ്റ എന്ന നിലയിൽ നമുക്ക് 300 ദിവസത്തേക്ക് ഏതാണ്ട് 3000 രൂപ എന്ന രീതിയിലും, മിൽക്ക് റീപ്ലേസർ ആദ്യത്തെ ഒരു 3 മാസത്തേക്ക് 3 ലിറ്റർ ഒരു ദിവസം കൊടുക്കുന്ന രീതിയിലാക്കി നമ്മൾ കൊടുത്താൽ 15 രൂപയാണ് ഒരു മിൽക്ക് റീപ്ലേസറിൻ്റെ 1 ലിറ്ററിൻ്റെ ഏതാണ്ട് അതിൻ്റെ വില വരിക. അപ്പോൾ ഏതാണ്ട് 4550 രൂപ. മറ്റു ചിലവുകൾ വിറ്റാമിൻ സപ്ലിമെൻറ്റ് പോലെയുള്ള വൈറ്റമിൻ എ, ഷാർക്ക് ലിവറോൾ പോലെയുള്ള സാധനങ്ങൾ, വൈമറാൾ പോലെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഏതാണ്ട് 3000 രൂപ അതിന് ചിലവാകും. ഏതാണ്ട് ആകെ 10550 രൂപ നമുക്ക് ചിലവ് വരും. കിടാരിയാക്കി വിൽപ്പന നടത്തുമ്പോൾ ശരാശരി 20 ലിറ്റർ പാല് കിട്ടുന്ന തരത്തിലുള്ള കന്നുകുട്ടീനെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് അത് കിടാരിയാക്കുന്നതെങ്കിൽ ഏതാണ്ട് ഇന്ന് ഏറ്റവും കുറഞ്ഞ 40,000 രൂപ, 40,000 അല്ല ഏതാണ്ട് 80,000 രൂപയെങ്കിലും നമുക്കതിന് ലഭിക്കാം. ഇപ്പം അടിസ്ഥാന വില 40,000 രൂപ എന്ന് മാത്രം കണക്കാക്കിയാൽ പോലും, ചാണകം, മൂത്രം, ബയോഗ്യാസ് പ്ലാന്റ് ഇതൊക്കെ എല്ലാം കൂടെ കണക്കാക്കുമ്പോൾ 5000 രൂപയും കണക്കാക്കിയാൽ ഏതാണ്ട് 45,000 രൂപ നമുക്ക് ഏതാണ്ട് വരുമാനം ലഭിക്കും. ചിലവ് കഴിച്ചാൽ ഏതാണ്ട് 34,450 രൂപ, എറൌണ്ട് 35,000 രൂപ ഒരു കന്നുകുട്ടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഒരു 18 മാസം നമ്മൾ വളർത്തി അതിനെ കൊടുക്കുന്ന ഒരു രീതിയായാൽ നമുക്ക് ആ ചിലവിലേക്ക് നമുക്ക് നിർത്താൻ കഴിയും. ഒപ്പം തന്നെ നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു വീട്ടിലൊക്കെ നമുക്ക് ഏതാണ്ട് ഒരു 30-10 കന്നുകുട്ടിയെ, ഏറ്റവും കുറഞ്ഞത് 5 കന്നുകുട്ടിയെ വളർത്തിയെടുത്താൽ 1.5 വർഷം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് ഏതാണ്ട് 1,50,000 രൂപ നമുക്കതിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം കേരളത്തിൽ വലിയ അനന്തമായ സാധ്യതകളുള്ള ഒരു വരുമാന സംരംഭമാണ് കന്നുകുട്ടി വളർത്തൽ എന്നുള്ളത്. കാളക്കുട്ടി, പോത്തുകുട്ടി വളർത്തൽ, നമുക്കറിയാം ഇന്ന് ബീഫിൻ്റെ വില നമ്മളൊന്ന് കണക്കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ വിലയാണ് ബീഫിന്. ഓരോ ദിവസവും കൂടുമ്പോൾ നമ്മൾ കഴിക്കുന്നത് ബീഫ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പ്രായമായ കാളകളെയല്ല അറുത്താണ് പലപ്പോഴും നമ്മൾ കഴിക്കുന്നതെന്ന് ഓർക്കണം. അത് ശരിക്കും വിദേശികളൊന്നും അങ്ങനത്തെ ഒരു ഭക്ഷ്യവസ്തു അവർ കഴിക്കില്ല. അവർ അതിനായിട്ട് വളർത്തുന്ന നല്ല കിളുന്ത് ഇറച്ചി കിട്ടുന്ന രീതിയിലുള്ള ടെൻഡർ ബീഫുകളും നല്ല ചെറു ഇളം പ്രായത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ തന്നെ ആംഗസ് പോലെയുള്ള ഹെറേഫോർഡ് പോലെയുള്ള ഇനങ്ങളെ അവർ പ്രത്യേകമായി അതിനായിട്ടുള്ള ഇനങ്ങളെ സൃഷ്ടിക്കുകയും വളർത്തുകയും ചെയ്ത് വലിയ നിലയിലാണ് അതിൻ്റെയൊക്കെ ഉൽപ്പാദനമൊക്കെ നടക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നല്ല വലിയ സാധ്യതയുണ്ട്. കേരളത്തിൽ ഏതാണ്ട് 70%ത്തിലധികം വരുന്ന ആളുകളും ഇന്ന് ബീഫ് കഴിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആവശ്യങ്ങൾ ഒരിക്കലും നിലനിൽക്കില്ല എന്നുള്ളതാണ്. ഡിമാൻഡുകൾ ഓരോ ദിവസവും കൂടുതലാണ്. അപ്പോൾ ടെൻഡർ ബീഫിനായാലും നല്ല മികച്ച ബീഫ് തീർച്ചയായിട്ടും കേരളത്തിൽ വലിയ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വരുമാന സാധ്യതയുള്ള ഒരു സംരംഭമാണ്.
മെയിൽ കാഫ് ഫാറ്റനിങ് യൂണിറ്റ് അല്ലെങ്കിൽ മെയിൽ കാഫ് റെയറിങ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കാളക്കുട്ടി പോത്തുകുട്ടി വളർത്തൽ എന്ന സംരംഭത്തിന് വലിയ സാധ്യതകൾ ഇന്ന് കേരളത്തിലുണ്ട്. മറ്റൊന്നാണ് ഗ്രൂപ്പ് ഡയറി ഫാമിംഗ് എന്നുള്ള സംവിധാനങ്ങൾ. നമുക്ക് എല്ലാം ഒരു കുറേ കാര്യങ്ങൾക്കെല്ലാം ഗ്രൂപ്പ് സംവിധാനങ്ങൾ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് തീറ്റപ്പുല്ല് കൃഷി നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പായിട്ട് ചെയ്യാം, ഷെഡ് വേണമെങ്കിൽ ഗ്രൂപ്പായിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, തീറ്റ കൊണ്ടുവരുന്നത് പാല് കൊണ്ടുപോകുന്നതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങൾക്ക് ഒരു സംവിധാനങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ ചെലവിനെ നമുക്ക് വലിയ തോതിൽ ഇത് ചെയ്യാം. മനുഷ്യാധ്വാനം നമുക്ക് ഒരുപാട് ഷെയർ ചെയ്യാം. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അത്യാവശ്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകേണ്ടി വരുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഗ്രൂപ്പിലെ മറ്റുള്ള ആളുകൾ അതിനെ കൈകാര്യം ചെയ്യുന്നത് താൽക്കാലികമായി. അങ്ങനെ പരസ്പരം ഒരു കൊടുക്കൽ വാങ്ങൽ പോലെയുള്ള ഒരു സംവിധാനങ്ങൾ, ഒരു ഷെയറിങ് നടത്തി കഴിഞ്ഞാൽ പശു വളർത്തൽ വലിയ ആയാസമില്ലാതെ നമുക്ക് വലിയ ബാധ്യതയല്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ അതുകൊണ്ട് ഗ്രൂപ്പ് ഡയറി ഫാമിങ്ങിന് വലിയ സാധ്യതകളാണ്. എന്നാൽ പിന്നെ അവരവരുടെ വസ്തുക്കളെ അവരവർ തന്നെ അല്ലെങ്കിൽ ഏറിയ തിരിച്ച് പ്രത്യേകം സംവിധാനങ്ങൾ ഒരുക്കുകയും അവരുടെ അധ്വാനത്തിൻ്റെ മുതലുകൾ അവരവർ തന്നെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്കാകുമ്പോൾ തീർച്ചയായിട്ടും ഗ്രൂപ്പ് ഡയറി ഫാമിങ്ങിനായാലും ഫോഡർ ഫാമിങ്ങിനാണെങ്കിലും എല്ലാത്തിനും വലിയ സാധ്യതകൾ നിലനിൽക്കുന്നു കേരളത്തിൽ എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യണം.